പൊതുമേഖലാ ബാങ്കായ കാനറ ബാങ്ക് നോൺ ക്രെഡിറ്റ് നോൺ ഫോറക്സ് ട്രാൻസാക്ഷനുകളുടെ സർവീസ് ചാർജ് വർദ്ധിപ്പിക്കുകയാണ്. ഈ വരുന്ന 2023 ഫെബ്രുവരി 3 മുതലാണ് ചാർജുകളിൽ മാറ്റം വരുന്നത്. ഇതിലൂടെ ECS റിട്ടേൺ, അതുപോലെ തന്നെ ചെക്ക് റിട്ടേൺ, പിന്നെ മന്ത്ലി ആവറേജ് ബാലൻസ്, ATM റിലേറ്റഡ് ട്രാൻസാക്ഷൻ എന്നിങ്ങനെ ഏകദേശം 9 സർവീസുകളുടെ ചാർജാണ് വർദ്ധിക്കുന്നത്. കാനറ ബാങ്കിനെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ 1906 ഫോം ചെയ്തൊരു ബാങ്കാണ് കാനറ ബാങ്ക്. ആസ്ഥാനം വരുന്നത് ബാംഗ്ലൂരാണ്. 2022 സെപ്റ്റംബർ വരെയുള്ള റിപ്പോർട്ട് അനുസരിച്ച് കാനറ ബാങ്കിന് ഏകദേശം 10,759 ATMകളും 9,722 ബ്രാഞ്ചുകളും ആണുള്ളത്. അതുകൂടാതെ നമ്മുടെ കേരള ഗ്രാമീൺ ബാങ്ക് ഉൾപ്പെടെ ഏകദേശം 4 റീജിയണൽ റൂറൽ ബാങ്കുകളുടെ സ്പോൺസർ ബാങ്ക് വരുന്നത് കാനറ ബാങ്കാണ്. ഇനി നമുക്ക് കാനറ ബാങ്കിന്റെ സർവീസ് ചാർജിൽ ഫെബ്രുവരി 3 മുതൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നു മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് fino360.com, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എന്റെ ഓഫർ ടെലിഗ്രാം ചാനൽ. ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ, ലിങ്ക് ഇൻ ബിലോ. ആദ്യത്തെ മാറ്റം വരുന്നത് മന്ത്ലി ആവറേജ് ബാലൻസിലാണ്. സേവിങ്സ് അക്കൗണ്ടുകളുടെയും അതുപോലെ തന്നെ കറണ്ട് അക്കൗണ്ടുകളുടെയും ബ്രാഞ്ച് ലൊക്കേഷൻ അനുസരിച്ചുള്ള സർവീസ് ചാർജിലാണ് ഇപ്പോൾ മാറ്റം വന്നിരിക്കുന്നത്. നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സേവിങ്സ് അക്കൗണ്ട് ആണെങ്കിൽ മുൻപ് റൂറൽ ഏരിയയിൽ 500 രൂപയായിരുന്നു മന്ത്ലി ആവറേജ് ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ മെട്രോ, അർബൻ, സെമി അർബൻ ഏരിയ ആണെങ്കിൽ 1,000 രൂപയും കീപ്പ് ചെയ്താൽ മതിയായിരുന്നു. എന്നാൽ ഇനി ഈ വരുന്ന ഫെബ്രുവരി 3 മുതൽ റൂറൽ ഏരിയയിൽ 500 രൂപ തന്നെ കീപ്പ് ചെയ്താൽ മതിയാകും. എന്നാൽ സെമി അർബൻ ഏരിയ ആണെങ്കിൽ 1,000 രൂപയും, അർബൻ മെട്രോ ഏരിയ ആണെങ്കിൽ 2,000 രൂപയിലെ ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്യണം. കറണ്ട് അക്കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ കറണ്ട് അക്കൗണ്ടിൽ മുൻപ് റൂറൽ സെമി ഏരിയയിലാണെങ്കിൽ 1,000 രൂപയായിരുന്നു മന്ത്ലി ആവറേജ് ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടത്. അർബൻ അതുപോലെ തന്നെ മെട്രോ ഏരിയ ആണെങ്കിൽ 5,000 രൂപയും മന്ത്ലി ആവറേജ് ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യണമായിരുന്നു. എന്നാൽ ഫെബ്രുവരി 3 മുതൽ റൂറൽ ഏരിയയിൽ കറണ്ട് അക്കൗണ്ടിൽ 1,000 രൂപയും, സെമി അർബൻ ഏരിയയിൽ 2,000 രൂപയും, അർബൻ ഏരിയയിൽ 5,000 രൂപയും, മെട്രോ ഏരിയയിൽ 7,500 രൂപയും മന്ത്ലി ആവറേജ് ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യണം. ഈ ഒരു മന്ത്ലി ആവറേജ് ബാലൻസ് വരുന്നത് കാനറ ബാങ്കിൽ നമുക്ക് സാധാരണയായിട്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്ന ബ്രാഞ്ച് ലൊക്കേഷൻ അനുസരിച്ചുള്ള റെഗുലർ അക്കൗണ്ടിൻ്റെ കാര്യത്തിലാണ്. കാനറ ബാങ്കിൽ ഇത് കൂടാതെ നമുക്ക് കുറച്ചധികം സ്കീമുകൾ അവൈലബിൾ ആണ്. BSBDS സ്കീം, അതുപോലെ തന്നെ ജൻധൻ അക്കൗണ്ട്, പിന്നെ SB Power Plus, അങ്ങനെ കുറച്ച് സ്കീമുകൾ അവൈലബിൾ ആണ്. ഇത്തരത്തിലുള്ള സ്കീമുകളുടെ മന്ത്ലി ആവറേജ് ബാലൻസിൽ മാറ്റമൊന്നും വന്നിട്ടില്ല. അതിൻ്റെ അകത്ത് എത്രയായിരുന്നോ മുൻപ് മന്ത്ലി ആവറേജ് ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടത് അത് തന്നെയായിരിക്കും തുടർന്ന് മന്ത്ലി ആവറേജ് ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടത്. മെട്രോ അർബൻ ഏരിയയിലുള്ള ബ്രാഞ്ചിൽ ഓപ്പൺ ചെയ്ത സേവിങ്സ് അക്കൗണ്ട് ആണെങ്കിൽ നമ്മൾ 2,000 രൂപയുടെ മന്ത്ലി ആവറേജ് ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടത്. അത് കീപ്പ് ചെയ്തില്ലെങ്കിൽ വരുന്ന ചാർജ് നോക്കിക്കഴിഞ്ഞാൽ 1,500 രൂപക്കും 1,999 രൂപക്കും ഇടയിലാണ് നിങ്ങൾ കീപ്പ് ചെയ്യുന്നതെങ്കിൽ പെനാൾട്ടി ചാർജായിട്ട് 25 രൂപ പ്ലസ് GST ഈടാക്കും. ഈ 1,000 രൂപക്കും 1,499 രൂപക്കും ഇടയിലാണ് കീപ്പ് ചെയ്യുന്നതെങ്കിൽ 35 രൂപയും, ഇനി 999 രൂപക്ക് താഴെയാണ് നിങ്ങൾ മന്ത്ലി ആവറേജ് ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്തതെങ്കിൽ 45 രൂപ പ്ലസ് GST സർവീസ് ചാർജായിട്ട് ഈടാക്കും. ഇനി സെമി അർബൻ ബ്രാഞ്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ 1,000 രൂപയാണ് മന്ത്ലി ആവറേജ് ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടത് സേവിങ്സ് അക്കൗണ്ടിൽ. ഇനി അതിൻ്റെ അത് കീപ്പ് ചെയ്തില്ലെങ്കിൽ വരുന്ന ചാർജ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ 700 രൂപക്കും 999 രൂപക്കും ഇടയിലാണ് കീപ്പ് ചെയ്തതെങ്കിൽ 25 രൂപ പ്ലസ് GST 400 രൂപക്കും 699 രൂപക്കും ഇടയിലാണ് കീപ്പ് ചെയ്തതെങ്കിൽ 35 രൂപ പ്ലസ് GST ഇനി 399 രൂപക്ക് താഴെയാണ് നിങ്ങൾ മന്ത്ലി ആവറേജ് ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യുന്നതെങ്കിൽ 45 രൂപ പ്ലസ് GST പെനാൽറ്റി ചാർജ് ആയിട്ട് കൊടുക്കണം. ഇനി റൂറൽ ഏരിയയിലുള്ള ബ്രാഞ്ച് ആണെങ്കിൽ 500 രൂപയാണ് മന്ത്ലി ആവറേജ് ബാലൻസ് ആയിട്ട് റെഗുലർ സേവിങ്സ് അക്കൗണ്ടിൽ നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്. അത് കീപ്പ് ചെയ്തില്ലെങ്കിൽ വരുന്ന ചാർജ് നോക്കിക്കഴിഞ്ഞാൽ 350 രൂപക്കും 499 രൂപക്കും ഇടയിലാണ് കീപ്പ് ചെയ്യുന്നതെങ്കിൽ 25 രൂപ പ്ലസ് GST ഇനി 200 രൂപക്കും 349 രൂപക്കും ഇടയിലാണ് കീപ്പ് ചെയ്യുന്നതെങ്കിൽ 35 രൂപ പ്ലസ് GST ഇനി 199 രൂപക്ക് താഴെയാണ് നിങ്ങൾ മന്ത്ലി ആവറേജ് ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യുന്നതെങ്കിൽ 45 രൂപ പ്ലസ് GST നിങ്ങൾ പെനാൽറ്റി ചാർജ് ആയിട്ട് കൊടുക്കേണ്ടി വരും. കറണ്ട് അക്കൗണ്ടിൽ നമ്മൾ മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്തില്ലെങ്കിൽ എല്ലാ ബ്രാഞ്ച് ലൊക്കേഷനിലും പെർ ഡേ 60 രൂപ പ്ലസ് GST സർവീസ് ചാർജ് ആയിട്ട് ഈടാക്കും. മാക്സിമം ഒരു കലണ്ടർ മന്തിൽ 500 രൂപ പ്ലസ് GST ഈ രീതിയിൽ പെനാൽറ്റി ചാർജ് ആയിട്ട് ഈടാക്കും. പിന്നെ വരുന്ന മറ്റൊരു മാറ്റം ചെക്ക് റിട്ടേൺ ചാർജിലാണ്. ചെക്ക് റിട്ടേൺ ചാർജ് നോക്കിക്കഴിഞ്ഞാൽ സേവിങ്സ് അക്കൗണ്ട്, കറണ്ട് അക്കൗണ്ട്, OD അക്കൗണ്ട് ഒക്കെ ആണെങ്കിൽ ബിലോ 1,000 രൂപയാണെങ്കിൽ 200 രൂപയും, 1,000 രൂപക്ക് മുകളിൽ 1,000,000 രൂപയിൽ താഴെയാണെങ്കിൽ 300 രൂപയും, 1,000,000 രൂപക്ക് മുകളിൽ 50,000,000 രൂപയിൽ താഴെയാണെങ്കിൽ 500 രൂപയും, 50,000,000 രൂപക്ക് മുകളിൽ 1,00,000,000 രൂപയിൽ താഴെയാണെങ്കിൽ 1,000 രൂപയും, 1,00,000,000 രൂപക്ക് മുകളിലാണെങ്കിൽ 2,000 രൂപയുമാണ് ചെക്ക് റിട്ടേണിൻ്റെ സർവീസ് ചാർജായിട്ട് ഈ ഒരു ഫെബ്രുവരി 2023 ഫെബ്രുവരി 3 മുതൽ ഈടാക്കുക. GST കൂടി ഇതിൻ്റെ അകത്ത് വരും. ഇനി ECS ഡെബിറ്റ് റിട്ടേൺ ചാർജ് നോക്കിക്കഴിഞ്ഞാൽ 1,000 രൂപയിൽ താഴെയാണെങ്കിൽ 300 രൂപയും, 1,000 രൂപക്ക് മുകളിൽ 5,000 രൂപ വരെയാണെങ്കിൽ 400 രൂപയും, 5,000 രൂപ മുതൽ 10,000 രൂപ വരെയാണെങ്കിൽ 450 രൂപയും, 10,000 രൂപ മുതൽ 100,000 രൂപയിൽ താഴെയാണെങ്കിൽ 475 രൂപയും, 100,000 രൂപക്ക് മുകളിൽ 50,000 രൂപയിൽ താഴെയാണെങ്കിൽ 500 രൂപയും,
50 ലക്ഷം രൂപയ്ക്ക് മുകളിൽ 1 കോടി രൂപയിൽ താഴെയാണെങ്കിൽ 1000 രൂപയും 1 കോടി രൂപയ്ക്ക് മുകളിലാണെങ്കിൽ 2000 രൂപയുമാണ് സർവീസ് ചാർജ് ആയിട്ട് February 3 മുതൽ ഈടാക്കുക. പിന്നെ അക്കൗണ്ടിലേക്ക് ഒരു നെയിം ആഡ് ചെയ്യണം ഇല്ലെങ്കിൽ ഒരു നെയിം ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അതിന് ചാർജ് വരുന്നുണ്ട്. മുൻപ് 50 രൂപ പ്ലസ് ജി എസ് ടി ആയിരുന്നു പെർ ഇൻസ്റ്റൻസിന് ഈടാക്കിയിരുന്നത്. എന്നാൽ ഇനി മുതൽ അത് 100 രൂപ പ്ലസ് ജി എസ് ടി ആണ് പെർ ഇൻസ്റ്റൻസിന്. ഓൺലൈൻ ആണെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ ചാർജ് ഒന്നും തന്നെ ഈടാക്കുകയില്ല. അതുപോലെ തന്നെ അക്കൗണ്ട് ഉടമയുടെ ഡെത്ത് മൂലം നമുക്ക് ജോയിൻ്റ് അക്കൗണ്ടിൽ നിന്ന് ഒരു നെയിം റിമൂവ് ചെയ്യണമെങ്കിൽ അതിനെയും ചാർജ് ഈടാക്കുകയില്ല. പിന്നെ അക്കൗണ്ടിലെ മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യണം അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡി ചേഞ്ച് ചെയ്യണം, അഡ്രസ്സ് ചേഞ്ച് ചെയ്യണമെങ്കിൽ അതിന് ഓരോ ചേഞ്ചിനും 50 രൂപ പ്ലസ് ജി എസ് ടി ഈടാക്കും. എന്നാൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ ഇല്ലെങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് ആദ്യത്തെ തവണ ചേഞ്ച് ചെയ്യണമെങ്കിൽ ചാർജ് ഈടാക്കുകയില്ല. പിന്നീട് ഓരോ ചേഞ്ചിനും 50 രൂപ പ്ലസ് ജി എസ് ടി സർവീസ് ചാർജായി ഈടാക്കും. പിന്നെ ഇൻ്റർനെറ്റ് ബാങ്കിങ് മൊബൈൽ ബാങ്കിങ് ഉപയോഗിച്ചുള്ള IMBS ട്രാൻസ്ഫറിൻ്റെ ചാർജിൽ മാറ്റം വന്നിട്ടുണ്ട്. 1000 രൂപയിൽ താഴെയാണെങ്കിൽ ചാർജ് ഇല്ല. 1000 രൂപയ്ക്ക് മുകളിൽ 10 രൂപ വരെയാണെങ്കിൽ 3 രൂപ പ്ലസ് ജി എസ് ടിയും, 10000 രൂപയ്ക്ക് മുകളിൽ 25000 രൂപ വരെയാണെങ്കിൽ 5 രൂപ പ്ലസ് ജി എസ് ടിയും, 25000 രൂപയ്ക്ക് മുകളിൽ 1 ലക്ഷം രൂപ വരെയാണെങ്കിൽ 8 രൂപ പ്ലസ് ജി എസ് ടിയും, 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ 2 ലക്ഷം രൂപയിൽ താഴെയാണെങ്കിൽ 15 രൂപ പ്ലസ് ജി എസ് ടിയും, 2 ലക്ഷം രൂപ മുതൽ 5 ലക്ഷം രൂപ വരെയാണെങ്കിൽ 20 രൂപ പ്ലസ് ജി എസ് ടിയും IMBS ചാർജ് ആയിട്ട് ഈടാക്കും. എന്നാൽ സ്റ്റാഫ് അക്കൗണ്ട്, പിന്നെ എക്സ് സ്റ്റാഫ് അക്കൗണ്ട്, ജൻതൻ അക്കൗണ്ട്, BSBD അക്കൗണ്ടിൽ ഈ പറഞ്ഞ ചാർജ് ബാധകമല്ല. പിന്നെ കാനറ ബാങ്കിലെ BSBD അക്കൗണ്ട് ആണെങ്കിൽ നമുക്ക് 1 മാസത്തിൽ 4 വിഡ്രോവലാണ് മാക്സിമം ചെയ്യാനായിട്ട് സാധിക്കുക. ഈ ഒരു വിഡ്രോവലിൽ നമുക്ക് ബ്രാഞ്ച് വഴിയുള്ള വിഡ്രോവൽ ഇൻക്ലൂഡ് ആണ്. അതുപോലെ തന്നെ സ്വന്തം ബാങ്കിൻ്റെ ATM, അതർ ബാങ്കിൻ്റെ ATM എന്നിങ്ങനെ ഉള്ള എല്ലാ വിഡ്രോവലും കൗണ്ട് ചെയ്യും. മൊത്തത്തിൽ 4 വിഡ്രോവലാണ് ചെയ്യാനായിട്ട് സാധിക്കുക. ഈ ഒരു ഫ്രീ ലിമിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ വിഡ്രോവലിനും 5 രൂപ പ്ലസ് GST ഈടാക്കും. പിന്നെ കറണ്ട് അക്കൗണ്ട്, OD അക്കൗണ്ടിലേക്ക് ലെഡ്ജർ ഫോളിയോ ചാർജ് വരുന്നുണ്ട്. 40 എൻട്രീസ് ആണ് ഒരു പേജ് ആയിട്ട് കൗണ്ട് ചെയ്യുന്നത്. ഓരോ പേജിനും, ഓരോ ലെഡ്ജർ പേജിനും 125 രൂപ പ്ലസ് GST ആണ് ഈടാക്കുന്നത്. ക്വാർട്ടർലി ബേസിലായിരിക്കും ഈ ഒരു ചാർജ് കളക്ട് ചെയ്യുക. എമൗണ്ടിനനുസരിച്ച് നമുക്ക് നമ്പർ ഓഫ് ഫ്രീ ഫോളിയോസ് കിട്ടുന്നുണ്ട്. 25000 രൂപ വരെയാണെങ്കിൽ നമുക്ക് ഫ്രീ ഫോളിയോസ് ഒന്നുമില്ല. 25000 രൂപയ്ക്ക് മുകളിൽ 50000 രൂപ വരെയാണെങ്കിൽ 2 ഫോളിയോ. അങ്ങനെ എമൗണ്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നമ്പർ ഓഫ് ഫ്രീ ഫോളിയോസ് നമുക്ക് കാനറ ബാങ്കിൽ കിട്ടുന്നുണ്ട്. ഈ ഒരു ഫ്രീ ഫോളിയോ ലിമിറ്റ് കഴിഞ്ഞാലാണ് നമുക്ക് ഈ രീതിയിൽ ഓരോ ഫോളിയോക്കും 125 രൂപ പ്ലസ് GST ഈടാക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് കരുതുന്നു. ഇഷ്ടമല്ല മറക്കാതെ ഒരു ലൈക്ക് നൽകുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി.